ഇനി നിങ്ങൾ വാഹനം പഠിക്കുന്ന ബിഗിനേഴ്സിന് ഗിയർ അപ്ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യുമ്പോൾ ഒരുപാട് തെറ്റുകളും ഒരുപാട് സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. നമുക്ക് അതൊക്കെ എങ്ങനെ കറക്റ്റായിട്ടൊന്ന് ക്ലിയർ ചെയ്യാമെന്നുള്ളത് ഞാൻ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് കാർ ഡ്രൈവിംഗിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡ്രൈവിംഗ് ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മളൊരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിൽ ഗിയർ അപ്ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യുമ്പോൾ ബിഗിനേഴ്സ് ഒരുപാട് അബദ്ധങ്ങളും അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഒരുപാട് കൺഫ്യൂഷനും ഒരുപാട് തെറ്റുകളും വരുത്താറുണ്ട്. അപ്പം നമ്മൾ ഗിയർ അപ്പും ഡൗണും ഡ്രൈവിങ്ങിനിടയിൽ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയല്ല ചെയ്യുന്നതെങ്കിൽ വാഹനത്തിന് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഡ്രൈവ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഗിയർ അപ്ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പ്രോബ്ലങ്ങൾ എങ്ങനെ പരിഹരിക്കാം, ആ മിസ്റ്റേക്കുകൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പതിവ് പോലെ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾ വാഹനം പഠിക്കുന്ന ബിഗിനേഴ്സിന് ഗിയർ അപ്ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യുമ്പോൾ ഒരുപാട് തെറ്റുകളും ഒരുപാട് സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. നമുക്ക് അതൊക്കെ എങ്ങനെ കറക്റ്റായിട്ടൊന്ന് ക്ലിയർ ചെയ്യാമെന്നുള്ളത് ഞാൻ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് വാഹനം പഠിക്കുന്ന ബിഗിനേഴ്സിന് എപ്പോഴും ഗിയറിൻ്റെ പൊസിഷനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, റിവേഴ്സ് ഗിയർ, ഇങ്ങനെ ഗിയറിൻ്റെ പൊസിഷൻ എവിടെയാണെന്നറിയാം, ഗിയർ എങ്ങനെ ഇടണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയുണ്ട്. എന്നാൽ നിങ്ങൾ ആദ്യം തന്നെ ഗിയറിനെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ അറിയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ക്രമത്തിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ നമ്മളൊരു വാഹനം ഇത്തരത്തിൽ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുത്തു. ഫസ്റ്റ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രമത്തിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, തേർഡ് ഇടുക, ഫോർത്ത് ഇടുക, ഇത്തരത്തിൽ മാത്രമേ നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ഗിയറിൽ ഞാനിങ്ങനെ വാഹനം എടുത്തു. എടുത്താൽ ഉടൻ തന്നെ വാഹനത്തിനൊരു ചലനം നൽകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത ഷിഫ്റ്റ് ചെയ്യുന്നത് സെക്കൻഡ് ഗിയറാണ്. ഓക്കെ, വീണ്ടും നമ്മൾ റോഡ് സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ വീണ്ടും അടുത്ത ഷിഫ്റ്റ് ചെയ്യേണ്ട ഗിയർ എന്ന് പറയുന്നത് വീണ്ടും തേർഡ് ഗിയറാണ്. മനസ്സിലായോ? ഇപ്പോൾ സെക്കൻഡ് വന്നു, തേർഡ് വന്നു, വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഫോർത്ത്. ഇങ്ങനെ ക്രമത്തിൽ മാത്രമേ നമ്മൾ ഗിയർ ഇട്ട് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി നിങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലും, ഇപ്പം നിങ്ങൾ നോക്കിയേ, ഫോർത്തിലാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് വാഹനം സ്ലോ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ ഫോർത്തിൽ നിന്ന് ഞാൻ ആദ്യം വരുന്നത് തേർഡ് ഗിയറിലേക്കാണ്. തേർഡ് ഗിയറിൽ വന്ന് ഇങ്ങനെ വാഹനത്തെ സ്ലോ ചെയ്യുന്നു. ഇവിടെ വീണ്ടും മുന്നിലായിട്ട് ചെറിയൊരു ഹമ്പ് പോലെ ഒരു ഭാഗം വന്നു, വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. കണ്ട ക്രമത്തിലാണ് ഡൗൺ ചെയ്ത് വരുന്നത്. ഇനി വീണ്ടും ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ മുന്നിലായിട്ടൊരു ജംഗ്ഷൻ വരുന്നു, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ വരുന്നു. അപ്പോൾ ഈ ജംഗ്ഷനോടടുത്ത് എൻ്റെ വാഹനം വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ക്രമത്തിൽ നാലാമത്തെ ഗിയർ വരെ മുന്നോട്ടിട്ടു. പിന്നീട് വാഹനം സ്ലോ ആകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ എന്ത് ചെയ്തു, ക്രമത്തിൽ ഗിയർ ഡൗൺ ചെയ്തത് ഫസ്റ്റ് ഗിയറിൽ വന്ന് ഞാൻ ഈ ഒരു ജംഗ്ഷൻ എടുക്കുകയാണ്. അപ്പം ഇങ്ങനെ ക്രമത്തിൽ മാത്രമേ നിങ്ങൾ ആദ്യത്തെ പോയിൻ്റ് നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാവുള്ളൂ, ഡൗൺ ഷിഫ്റ്റ് ചെയ്യാവുള്ളൂ. എന്നാൽ നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട, ഗിയറുമായിട്ട് മനസ്സിലാക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഗിയർ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇപ്പം ഞാൻ ഇങ്ങനെ സെക്കൻഡ് ഗിയറിലിങ്ങനെ പോവുകയാണ്, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി, ദേ തേർഡ് ഗിയറിലേക്ക് ഇട്ടു, ഞാൻ മൂന്നാമത്തെ ഗിയറിലിങ്ങനെ പോകുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ വണ്ടി തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ വരികയാണ്. ഇവിടെ ഒരു ട്രാഫിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വാഹനം വരുന്നു, വണ്ടി എൻ്റെ വണ്ടി തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ എന്ത് ചെയ്തു, വണ്ടി പതിയെ സ്ലോ ആകാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യുന്നു, തേർഡിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കണ്ടോ, അപ്പോൾ വണ്ടി ഇവിടെ തീർത്തും സ്ലോ ആയി, സൈഡിലേക്ക് ഒതുക്കി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ മൂന്നാമത്തെ ഗിയറിലാണ് വന്നത്. അപ്പം ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വരുന്നത് തേർഡിലായിക്കോട്ടെ ഫോർത്തിലായിക്കോട്ടെ, തീർത്തും സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ വണ്ടി സ്ലോ ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒന്നാമത്തെ ഗിയർ എടുക്കുക. അപ്പോൾ അവിടുത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് വണ്ടി സ്ലോ ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മൂന്നാം ഗിയറിലാണ് അല്ലെങ്കിൽ നാലാമത്തെ ഗിയറിലാണ് പോകുന്നതെങ്കിലും നമുക്ക് ഒന്നാമത്തെ ഗിയറിലേക്ക് ഇടാം. ഓക്കെ, ഇത് രണ്ടാമത്തെ പോയിന്റ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്, എന്നാൽ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഒഴിവാക്കി തേർഡ് ഇടാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. നമുക്ക് ഒരു നന്നായിട്ട് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറിനെ സംബന്ധിച്ച് ഒരു സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ
അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ നിന്ന് നമുക്ക് ഇച്ചിരി മൂവ്മെന്റ്സ് നൽകി കഴിഞ്ഞാൽ തേർഡിലേക്ക് ഇടാം. പക്ഷേങ്കിൽ ഒരു ഡ്രൈവറും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം നിങ്ങളെ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഫസ്റ്റിൽ പോവാണ്, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു ചലനം നൽകി, ഇതേ ക്ലച്ച് പിടിച്ചു, ഫസ്റ്റിൽ നിന്ന് ഇതേ തേർഡിലേക്ക് ഇട്ടു, ഇതേ വണ്ടി പോവാണ്. ഇങ്ങനെ നമുക്ക് ഓടിക്കാം, പക്ഷേങ്കിൽ ആരും ചെയ്യാറില്ല. നിങ്ങൾ ഫസ്റ്റിൽ നിന്ന് ഒരു കാരണവശാലും തേർഡോ ഫോർത്തോ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം അത് കറക്റ്റായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് മെത്തേഡും അല്ല. നമ്മൾ ചിലപ്പോൾ അങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ആ ഗിയറിൽ പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് എപ്പോഴും റൺ ചെയ്യാനായിട്ടും കഴിയത്തില്ല. അത് കറക്റ്റായിട്ടുള്ള ഒരു രീതിയല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞ് വണ്ടി എടുത്താൽ ഉടൻ സെക്കൻഡ്. അപ്പോൾ നമ്മൾ വണ്ടി കുറേ കൂടെ സ്മൂത്ത് ആവും. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ടേ തേർഡിലേക്ക് വരാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഫോർത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? ഇങ്ങനെ തന്നെ വരിക. അതായത് ഇപ്പം വണ്ടിക്ക് ഇങ്ങനെ മൂവ്മെൻറ്റ്സ് നൽകുന്നു, റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നിങ്ങളിൽ പല ആൾക്കാർക്കുള്ള അടുത്തൊരു ഡൗട്ടാണ്, ഇപ്പോൾ ഫോർത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് തേർഡ് ഒഴിവാക്കി സെക്കൻഡിലേക്ക് ഇടാമോ? അതിനുള്ള ഒരു ഉത്തരവെന്ന് പറയുന്നത്, നമ്മൾ ഫോർത്തിൽ പോകുന്ന സമയത്തും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡിലേക്ക് ഇടാം. ഇപ്പം ഞാനിങ്ങനെ ഫോർത്തിൽ പോവാണ്, ഇവിടെ ഒരു മുന്നിലൊരു കയറ്റം വന്നു, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വണ്ടി സ്ലോ ചെയ്തിട്ട് ഇതേ ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ഇത് ഇങ്ങനെ കയറാം, ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. പക്ഷേങ്കിൽ അതിന് നമുക്കൊരു ബാലൻസ് വേണം. ആ ഒരു ബാലൻസും അല്ലെങ്കിൽ അതിനൊരു ഐഡിയ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാലം വണ്ടി ഓടിക്കുമ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ഐഡിയ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ തുടക്കത്തിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് തന്നെ വരാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് തേർഡിലും വണ്ടി മൂവ് ആകുന്നില്ലെങ്കിൽ ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുക. ഇനി നമുക്ക് അങ്ങനെ കറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കേണ്ട മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി ഒരു നാലാമത്തെ ഗിയറിൽ പോകുന്നു, നമ്മളുടെ വാഹനത്തിൻ്റെ വേഗതയെ അത്യാവശ്യം സ്ലോ ചെയ്യേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും സ്ലോ അല്ല, അത്യാവശ്യം സ്ലോ ചെയ്ത് നമുക്കൊന്ന് പോകണം. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർത്തിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ഇനി അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള മറ്റൊരു സംശയമാണ് ഗിയർ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഫോർത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി ഒന്നാമത്തെ ഗിയർ ഇടാമോ? അപ്പോൾ ഇതിനുള്ള ഒരു ഉത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടാമോ എന്ന് ചോദിച്ചാൽ ഇടാം, എന്നാൽ ഇടരുത് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതും ഒരു പ്രത്യേക ബാലൻസാണ്. ഇപ്പം ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ വണ്ടി ഞാനിത് ഒന്ന് സ്ലോ ചെയ്യുന്നു. സ്ലോ ചെയ്തിട്ടിത് ഇപ്പോൾ ചെറിയൊരു അനക്കം എൻ്റെ വണ്ടിക്കുണ്ട്. ഈ അനക്കം നിലനിർത്തിക്കൊണ്ട് ഞാൻ പതിയെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് റണ്ണിങ് പോവാണ്. അപ്പം ഞാനിവിടെ ചെയ്ത ഒരു മെത്തേഡെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ വേഗതയെ തീർത്തും സ്ലോ ചെയ്ത് ചെറിയൊരു റണ്ണിങ് നിലനിർത്തി. അതായത് കുഞ്ഞൊരനക്കം മാത്രം നിലനിർത്തിയിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് പതുക്കെ ഇട്ടു. ഇട്ടപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വന്നില്ല. എന്നാൽ നിങ്ങൾ വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ഇങ്ങനെ ഗിയർ ഇടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, വാഹനത്തിൻ്റെ വേഗതയെ തീർത്തും സ്ലോ ചെയ്യാതെ ആയിരിക്കും ഗിയർ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ള അവസ്ഥ വരും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഫോർത്തിൽ പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ബിഗിനേഴ്സ് ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, വണ്ടിയുടെ വേഗതയെ നല്ല രീതിയിൽ സ്ലോ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും, ക്ലച്ച് പിടിച്ചിട്ട് ഫസ്റ്റിലേക്ക് ഇടും, ക്ലച്ച് എന്നായിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കി വണ്ടിക്കുള്ളിൽ ഒരു ജെർക്ക് വന്നു, വണ്ടി മുന്നോട്ട് നാഞ്ഞു, ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരും. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അപ്പം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ തേർഡിൽ വരുവാണ്, ദേ ഇവിടെ ഒന്ന് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാൽ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടിയെ നല്ല രീതിയിൽ സ്ലോ ചെയ്യുക. നല്ല രീതിയിൽ സ്ലോ ചെയ്തിട്ട് ഫസ്റ്റ് ഇടുക, ഇതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് വരെ കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം ഡയറക്റ്റ് ഒരു കാരണവശാലും നിങ്ങൾ വാഹനത്തിൻ്റെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് ഗിയർ ഇടണ്ട, കുറച്ച് സ്ലോ ആക്കി സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഗിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയമാണ്, ഈ തേർഡും ഫോർത്തും ഗിയർ നമ്മൾ എവിടെയാണ് പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടത്? ഒരു സ്ട്രെയിറ്റ് റോഡിലാണോ കൊടുക്കേണ്ടത്? അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇതേ ഞാൻ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഒരു വീതി കുറഞ്ഞ റോഡാണ്, ചെറിയ വളവും തിരിവുണ്ട്, ഇവിടെ നമുക്ക് തേടി പോകാം. ഓക്കെ, എന്നാൽ ഫോർത്ത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എവിടെയായിരിക്കണം? നല്ല നിരപ്പ് റോഡിലായിരിക്കണം. ഇത്രയേ ഉള്ളൂ, ചെറിയ വളവും തിരിവുള്ള റോഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തേർഡ് ഗിയറിൽ പോകാം. ആ പക്ഷേങ്കിൽ ഒരു നിരപ്പായിട്ടുള്ള റോഡ് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഫോർത്ത് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് വരേണ്ട ഒരു സാഹചര്യം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് ഫോർത്തിൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ പോകുന്ന സമയത്ത് നാലാമത്തെ ഗിയർ നമുക്ക് ഇടാൻ കഴിയത്തുള്ളൂ. അവിടുന്ന് ആ സ്ട്രെയിറ്റ് റോഡ് മാറി എന്ന്
നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നിങ്ങളിൽ പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തണം, അവിടെ നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കണോ സെക്കൻഡ് ഗിയർ കൊടുക്കണോ? അപ്പോൾ അതിനുള്ളൊരു ഉത്തരവ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ വാഹനം ഒതുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിലേക്ക് എത്തുക. എന്നാൽ നമ്മൾ ഇതുപോലെ തേർഡ് ഗിയറിലാണ് ഇപ്പോൾ വരുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയർ വരികയാണ്, അവിടെ വണ്ടി സൈഡിൽ ഒതുക്കി കാണിച്ചു തരാം. തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. ഓക്കെ, എന്നിട്ട് വാഹനത്തെ നമ്മൾ മെല്ലെ സ്ലോ ചെയ്യുന്നു, ക്ലച്ചിലേക്ക് ഇതേ കാല് വരുന്നു, എന്നിട്ട് ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്തു, സെക്കൻഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ്ത് വാഹന സൈഡ് ഒതുക്കി ഇങ്ങനെ നിർത്തി പതിയെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ഗിയറിൽ വന്ന് വണ്ടി ഇവിടെ ഒതുങ്ങി. ഒതുങ്ങിയിട്ട് ഒന്നും കൂടെ ചേർത്ത് ഒതുക്കാനായിട്ടാണ് വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മൾ അവിടെ റോഡിൻ്റെ സൈഡിൽ ഫസ്റ്റ് ഗിയർ വന്നിട്ട് സൈഡിലേക്ക് ചേർക്കണമെന്നില്ല, സെക്കൻഡ് ഗിയറിൽ വന്ന് വണ്ടി സൈഡ് ഒതുങ്ങി വീണ്ടും ഒന്നും കൂടെ ചേർത്ത് ഒതുക്കാനായിട്ട് ഒന്നാമത്തെ ഗിയർ കൊടുക്കുക, നമ്മൾ ചേർത്ത് ഒതുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഗിയറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, നമ്മളൊരു വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഏത് ഗിയർ ഇടണം? ഉത്തരം വളരെ സിമ്പിളാണ്, നിരപ്പാണെങ്കിൽ ഫസ്റ്റോ റിവേഴ്സോ നിങ്ങൾ കൊടുക്കുക, പ്രോപ്പറായിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക. ഇതുപോലെ ഇറക്കത്താണ് നിങ്ങൾ വാഹനം കൊണ്ടുപോയി പാർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ പ്രോപ്പർ റിവേഴ്സ് ഗിയർ കൊടുക്കണം. കാരണം എന്താണ്, വണ്ടി മുന്നോട്ട് ഉരുണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റിവേഴ്സ് ഗിയർ കൊടുക്കുക, ഹാൻഡ് ബ്രേക്ക് വലിക്കുക, വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്യുക. ഇനി കയറ്റത്താണെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ലഭിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. വീഡിയോക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അതും കൂടെ എഴുതിയിടുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.